നാലാം വർഷത്തിലേക്ക് കടക്കുന്ന ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എല്ലാ വിഭാഗം വിദ്യാർത്ഥികൾക്കുമായി നൂതന വിദ്യാഭ്യാസ പാഠ്യപദ്ധതികൾ നടപ്പിലാക്കുമെന്ന് വൈസ് ചാൻസലർ ഡോക്ടർ വി പി ജഗതിരാജ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തെ സമ്പൂർണ്ണ ബിരുദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ 28 UG PG പ്രോഗ്രാമുകൾക്ക് ഈ അധ്യയന വർഷം അപേക്ഷ ക്ഷണിച്ചു. നിലവിൽ 23 പഠന കേന്ദ്രങ്ങളിലായി 45,000 വിദ്യാർത്ഥികൾ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമാണ്. പ്രായപരിധിയില്ലാതെ അർഹരായ എല്ലാവർക്കും പഠിക്കാൻ അവസരം നൽകുന്നത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സ്വീകാര്യത വർദ്ധിപ്പിച്ചു. പിന്നാക്ക വിഭാഗങ്ങൾ, രക്ഷിതാക്കളെ നഷ്ടമായവർ, അസുഖബാധിതർ തുടങ്ങി വിവിധ വിഭാഗങ്ങൾക്ക് ഫീസിനത്തിൽ ഇളവ് ലഭിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിക്കുന്നതോടെ ഫീസിൽ കുറവ് വരത്തക്ക വിധമാണ് പാഠ്യരീതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നിലവിൽ ഒരു അക്കാഡമിക് പ്രോഗ്രാം ചെയ്യുന്നവർക്കും യൂണിവേഴ്സിറ്റിയുടെ മറ്റൊരു ഡിഗ്രി പ്രോഗ്രാമിന് ഒരേ സമയം പഠിക്കാൻ സാധിക്കും. UG PG പ്രോഗ്രാമുകളെ കൂടാതെ വൈദഗ്ധ്യം അടിസ്ഥാനമാക്കിയുള്ളതും തൊഴിലധിഷ്ഠിത സർട്ടിഫിക്കറ്റ്, ഡിപ്ലോമ പ്രോഗ്രാമുകൾ ഈ അധ്യയന വർഷം തന്നെ ആരംഭിക്കും. ജില്ലാ ലൈബ്രറി കൗൺസിലുമായി ചേർന്ന് സംസ്ഥാനത്തെ എല്ലാ ജില്ലാ ലൈബ്രറികളെയും യൂണിവേഴ്സിറ്റിയുടെ റഫറൻസ് ലൈബ്രറികളാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മൾട്ടി ഡിസിപ്ലിനറി, ഇന്റർ ഡിസിപ്ലിനറി, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന മൂക്ക് കോഴ്സ് പഠിക്കാനുള്ള എല്ലാ അവസരമുണ്ട്. ഇന്റേൺഷിപ്പിനുള്ള അവസരമുണ്ട്, പ്രോജക്ട് ചെയ്യാനുള്ള അവസരമുണ്ട്. അവരെ നമ്മളൊരു പേപ്പർ വാല്യൂ ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്ത് കാശ് വാങ്ങിച്ചിട്ട് വിടുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. ശ്രീനാരായണ ഗുരുവിന്റെ വിദ്യ കൊണ്ട് സ്വന്തമാവുക, ഇത് പഠിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു തൊഴിൽ കിട്ടണം, അവർക്കൊരു ലൈവ്ലിഹുഡ് എന്നുള്ള ഒരു എന്തെങ്കിലും ചെയ്യാൻ പറ്റണം. ആ രീതിയിലാണ് നമ്മൾ ഓരോ പ്രോഗ്രാമും ചെയ്യുന്നത്. അപ്പം നമ്മൾ ഓരോ കോഴ്സ് ഡിസൈനും ഞങ്ങളോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇത് എന്റെ നിങ്ങളെ മക്കളെ, നമ്മുടെ മക്കളെ വിടുക, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കാരെ അല്ലെങ്കിൽ കൂട്ടുകാരെ ഇതിന്റെ വെക്കമെന്റ്. അതിനൊരു കറക്റ്റ് ആൻസർ കിട്ടുന്ന രീതിയിലാണ് നമ്മുടെ അവിടെ ഓരോ കോഴ്സും നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. വെറുതെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്ത് വിടുക എന്നുള്ളതല്ല. പ്രോ വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ SV സുധീർ, സിൻഡിക്കേറ്റ് അംഗം പ്രൊഫസർ TM വിജയൻ, പട്ടാമ്പി റീജിയണൽ ഡയറക്ടർ ഡോക്ടർ NA ജോജോമോൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.